ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു വ്ളോഗാണ്, ഡേ ഇൻ മൈ ലൈഫ്. കുറേ കാലത്തിന് ശേഷമാണ് നമ്മളൊരു വ്ളോഗ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വ്ളോഗ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ കാലമായി. അപ്പോൾ ഇത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഒരു കല്യാണം വരുന്നുണ്ട് നാട്ടിൽ. അപ്പോൾ അതിൻ്റെ ഷോപ്പിംഗ് ആണ് കേട്ടോ. കല്യാണ സാരിയൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോൾ പൊതുവേ ഞാൻ നാട്ടിൽ നിന്നാണ് എടുക്കാറുള്ളത്. ഇപ്രാവശ്യം തീരെ ടൈമില്ല, അതുകൊണ്ട് ഇവിടുന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് ഷോപ്പുകളൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ RS ബ്രദേഴ്സിലാണ് പോകുന്നത്. ഇത് നമ്മളെ നാട്ടിലെ കല്യാൺ സിൽക്സ് അങ്ങനത്തെ പോലത്തെ ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ എന്താണ് ഫാൻസി, അതായത് ഫാൻസി പട്ടു സാരീസ് ഫാൻസി പട്ടു സാരികൾ വാങ്ങാനുണ്ട് കേട്ടോ. മീഡിയം ഫാൻസി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതായത് നമുക്ക് വലിയ പട്ടു സാരികളിലെ നല്ല നല്ല മോഡലുകൾ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ഒട്ടി നിൽക്കുന്ന ടൈപ്പായിരിക്കും, കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പോയത്. ഞാൻ നല്ല പട്ടു സാരി വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരു തൃപ്തി പോരാ. എൻ്റെ ഫേസ് കണ്ടത് ഞങ്ങൾക്ക് മനസ്സിലാവും എനിക്കൊന്നും പിടിച്ചിട്ടില്ല. ഞാൻ പട്ടു സാരി സെക്ഷൻ പോയപ്പോൾ ആ സെക്ഷനിൽ നല്ല റേറ്റ്, നല്ല കാരണം ഒറിജിനൽ പട്ട് സാരികളാണുള്ളത്. അപ്പം ഞാനത് വിട്ടു. അവിടുത്തെ സാരി സെക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്നു മോനെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവൻ്റെ ഡ്രസ്സുകൾ ഇവിടെ നിന്നാണ് എടുത്തത്. അവൻ്റെ പാർട്ടി വേറും, അതുപോലെ തന്നെ തലേന്നൊക്കെ ഇടേണ്ട ഡ്രസ്സ് ഇവിടെ നിന്ന് എടുത്തു. കാരണം ഞാൻ ഇവരോട് വ്ളോഗ് എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ്, പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് എടുത്തത്. കാരണം ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പം അതിനുശേഷം പിന്നെ സാരി എടുത്തില്ല. അതിനുശേഷം നമ്മൾ ലേറ്റായിരുന്നു, 1 മണി 2 മണിയൊക്കെ. ഒരു മണി കഴിഞ്ഞിരുന്നു, 2 മണിയായി. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് SVM ഗ്രാൻഡിൽ വന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത് ഓപ്പൺ ആയതാണെന്ന് തോന്നുന്നു. അടിപൊളി ഹൈദരാബാദി ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. സാധാരണ ഞാൻ ഹൈദരാബാദി ബിരിയാണി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കഴിക്കൂല, എനിക്ക് സ്പൈസി തീരെ പറ്റില്ല. നല്ല സ്പൈസി അല്ലേ ഇവിടുത്തെ. പക്ഷേ ഇത് വേറെ ലെവലായിരുന്നു, നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുള്ള് കഴിച്ചു. ഒരു ബിരിയാണി വാങ്ങിയിട്ട് ഞാനും മോനും കഴിച്ചു. ഹസ്ബൻഡ് കഴിച്ചത് വെജ് ബിരിയാണിയാണ്, പനീറൊക്കെ ഉള്ളത്. പുള്ളിക്കാരൻ വെജാണ്, അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ നോൺ വെജ് കഴിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ് ടേസ്റ്റി ബിരിയാണി. ഇതൊന്നും പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റിയാണ്. പിന്നെ എന്താണ്, അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ ഈ കഴിക്കുന്ന സമയത്ത് ഇത് കഴിഞ്ഞിട്ട് എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള മൈൻഡിലാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്കും മോനും ഇപ്പോൾ കൂൾ ഡ്രിങ്ക്സ് ഒന്നും കഴിച്ചുകൂടാ. കഴിക്കണം എന്നുണ്ട്, ബട്ട് കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ നമ്മൾ ചൂട് ചൂടായിട്ടുള്ള ഡബിൾ കപ്പ് മീറ്റ് ഓർഡർ ചെയ്തു. ഇതും അടിപൊളിയായിരുന്നു. സാധാരണ ഈവൻ ഇതൊന്നും കഴിക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ ഫുൾ ഈവൻ തന്നെയാണ് കഴിച്ചത്. ഹസ്ബൻഡ് എന്താണ് സ്പ്രൈറ്റോ അല്ല തംസപ്പോ അങ്ങനെ എന്തോ ഓർഡർ ചെയ്തത്. എനിക്ക് തംസപ്പ് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ അടുത്ത മാമസാരി വാങ്ങേണ്ട ഷോപ്പ് അന്വേഷിച്ച് പോവാണ്. അപ്പം നമ്മളിങ്ങനെ കാറിന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട് എവിടൊക്കെ പോവും, കാരണം ഇവിടെയൊക്കെ നല്ല റേറ്റാണ്. അങ്ങനെ അവസരം നമ്മൾ ബഞ്ചാര ഹിൽസിൽ എത്തി. ബഞ്ചാര ഹിൽസിൽ ഈ സെലിബ്രിറ്റി ഡിസൈനേഴ്സിൻ്റെ ഒക്കെ ഷോപ്പുകളുണ്ട് കേട്ടോ. അതിലൊക്കെ അടിപൊളി സാരീസ് ഉണ്ടാവും, പക്ഷേ അതിനനുസരിച്ച് റേറ്റ് ഉണ്ടാവും. റേറ്റിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒറിജിനൽ പട്ടുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് എൻ്റെ സാരി കിട്ടി. അത് ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല, സർപ്രൈസ് ആയിരിക്കട്ടെ. ഇവിടെയും അഫോർഡബിൾ റേറ്റിലുള്ളതുണ്ട്, ഫാൻസി കാഞ്ചിവരൊക്കെ ഉണ്ട്, അടിപൊളിയുണ്ട്. ഇത് നല്ലി സിൽക്കാണ്. നല്ലി സിൽക്ക് എനിക്ക് തോന്നുന്നു ആന്ധ്ര ഹൈദരാബാദൊക്കെ ഉണ്ട്, ബാംഗ്ലൂരിലും ഇതിൻ്റെ ബ്രാഞ്ച് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ സാരി കിട്ടി. എൻ്റെ സന്തോഷം, മുഖത്തെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ ഒരു എന്താണ് സ്റ്റേഷനറി സൂപ്പർ മാർക്കറ്റിൽ വന്നു. മോൻ്റെ പുതിയ അക്കാഡമി സെഷൻ അവൻ ഇവിടെ സ്റ്റാർട്ടായി കേട്ടോ. നമുക്ക് നാട്ടിലൊക്കെ ജൂണിലല്ലേ, ഇവിടെ ഇപ്പം തന്നെ സ്റ്റാർട്ടായി. അപ്പോൾ അവനെ കൊണ്ട് തന്നെ അവൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഷോപ്പ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അവനും പഠിക്കട്ടെ ഷോപ്പിങ്ങൊക്കെ. പിന്നെ അത് കഴിഞ്ഞു പിന്നെ ഫ്രൂട്ട്സ് എന്തായാലും വീക്കെൻഡ് ഫ്രൂട്ട്സ് വാങ്ങുക എന്നുള്ളത് പതിവാണ്. ഇപ്പോൾ മാങ്ങ വന്നു. മാങ്ങ അറിയാമല്ലോ, ഇവിടെയൊക്കെ എന്താ പറയുക, പല വെറൈറ്റി ടേസ്റ്റി മാങ്ങകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബംഗനപ്പള്ളിയാണെന്ന് തോന്നുന്നു മാങ്ങയും ഓറഞ്ചൊക്കെ വാങ്ങി. ഇപ്പോൾ ഈദൊക്കെ ആയതുകൊണ്ട് കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. സ്റ്റിച്ചിങ്ങിനൊക്കെ കൊടുത്തു. നമ്മൾ വീട്ടിലെത്തി, ചായ കുടിച്ചു. ഞാനിന് ഫ്രഷ് ആകുമ്പോഴാണ് വിളക്ക് കത്തിക്കണം. അപ്പോൾ എന്തൊക്കെയോ പറ്റാവുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വ്ളോഗിൽ. അപ്പോൾ എന്താ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരും. ബൈ ബൈ.